നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വശ്യത്തെക്കുറിച്ചാണ്. എന്താണ് വശ്യം? നമുക്ക് ഒരാളെ ഇഷ്ടമാണ്, അയാളെ നമ്മുടെ വരുതിയിൽ വരുത്തുക, അതല്ലെങ്കിൽ നമ്മൾക്ക് ഒരാളെ ഇഷ്ടമായിരുന്നു, പരസ്പരം രണ്ടുപേർക്കും തമ്മിൽ വളരെക്കാലമായി ഇഷ്ടമായിരുന്നു, എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ അയാൾ വഴി പിരിഞ്ഞു പോകുന്നു, അതല്ലെങ്കിൽ അയാൾ നമ്മളെ ചതിക്കുന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മളെ പറഞ്ഞു പറ്റിക്കുന്നു. അത് സ്നേഹമായിട്ടാവാം, പ്രേമമായിട്ടാകാം, ഭാര്യാഭർത്തക്കന്മാർ തമ്മിലാകാം, ഏത് വിധേനയുമാകാം. നമ്മളെ ചതിച്ച, നമ്മളെ വഞ്ചിച്ച, അതല്ലെങ്കിൽ നമ്മളുടെ സർവ്വതം നഷ്ടപ്പെടുത്തിയ ആ മനുഷ്യനോട് അല്ലെങ്കിൽ ആ സ്ത്രീയോട് നമുക്ക് അതിരിട്ട സ്നേഹമുണ്ട്. ആ സ്നേഹം നമുക്ക് സ്വന്തമാക്കണം. അതിന് വളരെ നിസ്സാരമായി വളരെ എളുപ്പത്തിൽ സാധിക്കാവുന്ന ഒരു വശ്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അത് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ പൂജാമുറിയിൽ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു വശ്യമാണ്. ഇതിനായി ആവശ്യം ഇന്തുപ്പാണ്. ഈ ഇന്തുപ്പ് നമ്മുടെ എല്ലാ അങ്ങാടിക്കടയിലും മേടിക്കാൻ കിട്ടും. ഇന്തുപ്പ് ഉപയോഗിച്ച് വശ്യത്തിലൂടെ എങ്ങനെ നമുക്ക് ആ വ്യക്തിയെ നമ്മുടെ വരുതിയിലെത്തിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിനായി ആവശ്യം, അതായത് നമ്മുടെ കുരുമുളകിൻ്റെ വള്ളി, അതായത് കുരുമുളകിൻ്റെ വള്ളി എടുക്കുക, അത് നന്നായി ഉണക്കുക. നന്നായി വെയിലത്ത് 7 ദിവസം വച്ചതിന് ശേഷം, നല്ല രീതിയിൽ ഉണക്കിയതിന് ശേഷം 7 ദിവസം തന്നെ ഉണക്കാൻ വയ്ക്കുക. അതിനുശേഷം 7-ാമത്തെ ദിവസം ഇതെടുക്കുക. എടുത്തതിന് ശേഷം നമ്മളൊരു കുഞ്ഞു വിളക്കിൽ, അതായത് ഉപ്പ് നന്നായിട്ട് പാകിയ ഒരു പാത്രത്തിൽ എടുക്കുക. പാത്രമെടുത്തതിന് ശേഷം അതിൽ ദീപം കത്തിച്ചു വയ്ക്കുക. ദീപം കത്തിച്ചു വച്ചതിന് ശേഷം ഈ ഉണക്കി വെച്ച കുരുമുളകിൻ്റെ വള്ളി എടുത്തതിന് ശേഷം അത് കത്തിക്കുക. ഒരു പേപ്പറിലോ എന്തെങ്കിലും അതിൻ്റെ ചാരം ഇടാൻ ശ്രമിക്കുക. ഒരു പേപ്പറിലാണ് ഏറ്റവും നല്ലത്. ആ ചാരം, അതായത് കുരുമുളകിൻ്റെ വള്ളി, ഒരു 2-3 എണ്ണം ഉണ്ടാകണം. നമുക്ക് എത്രത്തോളം അത് ഭസ്മമാക്കാൻ വേണ്ടിയിട്ടാണ്, അത് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം. അത് എടുത്തതിന് ശേഷം നന്നായിട്ട് ഈ ദീപത്തിൽ കത്തിച്ച് അത് ഭസ്മമാക്കുക. അതിനുശേഷമാണ് പ്രധാന ക്രിയ ആരംഭിക്കുന്നത്. അടുത്തത് നമ്മൾ ഈ ഇന്തുപ്പ് എടുക്കുക. ഇന്തുപ്പ് 21 പ്രാവശ്യം പാദം മുതൽ തലവരെ ഒഴിയുക. അതായത് 21 പ്രാവശ്യം പാദം മുതൽ തലവരെ നന്നായിട്ട് ഒഴിയുക. ആദ്യം നമ്മൾ ഈ ഇതെടുത്ത് വച്ചിട്ടുണ്ട്, അതായത് കുരുമുളകിൻ്റെ വള്ളി ദീപത്തിൽ കത്തിച്ച് ഭസ്മമാക്കി വച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇന്തുപ്പ് എടുത്ത് പാദം മുതൽ തലവരെ നന്നായിട്ട് ഒഴിയുക. അതും 21 പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ഈ ഭസ്മത്തിലേക്ക് ഈ ഇന്തുപ്പ് വയ്ക്കുക. വെച്ചതിന് ശേഷം ഇന്തുപ്പിനെ 4 കഷ്ണങ്ങളാക്കുക. അതായത് ഇതുപോലെ 4 കഷ്ണങ്ങളാക്കുക. എന്നതിന് ശേഷം ഈ ഭസ്മവും 4 പതുത്തു വയ്ക്കുക. 4 പതുത്തു വച്ചതിന് ശേഷം ഭസ്മം അല്പം നെറ്റിയിൽ ഇട്ടതിന് ശേഷം ഈ ഇന്തുപ്പും ഭസ്മവും കൂടി ചെറുതായിട്ട് നമ്മുടെ വീടിൻ്റെ 4 ഭാഗത്തായിട്ട് ഇടുക. വീടിൻ്റെ 4 ഭാഗത്ത് കൊണ്ടുപോയി ഇടുക. അങ്ങനെ ചെയ്താൽ, ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരെയാണോ വശീകരിക്കേണ്ടത്, ആ ആളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വേണം ഇങ്ങനെ ചെയ്യുവാൻ. അതല്ലാതെ അയാളെ മനസ്സിൽ സങ്കല്പിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണം ലഭിക്കുകയില്ല. എന്നിട്ട് ഈ ഇന്തുപ്പ് 4 എണ്ണം എടുത്ത് 4 ഭാഗത്തായി, വീടിൻ്റെ 4 ഭാഗത്തായി കുഴിച്ചിടുക. ഇങ്ങനെ ചെയ്താൽ തീർച്ചയായും ഏത് വ്യക്തിയാണോ വശീകരിക്കേണ്ടത്, ആ വ്യക്തി നമ്മുടെ വശീകരണത്തിന് വിധേയമാക്കുകയും നമുക്ക്
ആ വ്യക്തിയെ കൊണ്ട് എന്താണ് സാധിക്കേണ്ടത് അത് സാധിക്കുകയും ചെയ്യും. നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നമ്മുടെ കാര്യം നടന്നിരിക്കും. ഇതിന് പ്രത്യേക ദിവസങ്ങളൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ. നമ്മൾ 21 പ്രാവശ്യം തലയിലൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 21 ദിവസം കൊണ്ട് നമുക്ക് ആ വ്യക്തിയെ വശീകരിച്ച് നമ്മുടെ വരുതിയിലാക്കാം, നമ്മുടെ ആഗ്രഹങ്ങൾ നേടാം, ആഗ്രഹ സാഫല്യങ്ങൾ നേടാം, നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകാം. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം നേടിയെടുക്കുവാൻ ഈ ഒരു സമയം കൊണ്ട് തീർച്ചയായും സാധിക്കും. ഇത്തരം അനേകം വശ്യങ്ങളുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ. നമുക്ക് അതിൽ ചിലതൊക്കെ നമുക്ക് ഉപയോഗിക്കാം, അത് നമുക്ക് വളരെയേറെ ഗുണം ചെയ്യും. ചില വശ്യങ്ങൾ കൊണ്ട് നമുക്ക് വളരെയേറെ ഗുണമായിരിക്കും. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു കാരണവശാലും ഇത് ദുരുപയോഗം ചെയ്യരുത്. മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനോ ശല്യപ്പെടുത്തുവാനോ ഇത്തരം കർമ്മങ്ങൾ ചെയ്യരുത്. ചെയ്താൽ അതുകൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളെ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും ശല്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ എന്തെങ്കിലും ആരെങ്കിലും കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് അയാളിൽ ആയിട്ടുണ്ടെങ്കിൽ, അതിനുള്ള മോഹം അയാൾ നൽകിയിട്ടുണ്ടെങ്കിൽ, അയാൾ നിങ്ങളെ വശീകരിക്കാൻ നേരത്തെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ആ വശീകരണത്തിൽ നിങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ, അയാൾ ആഗ്രഹങ്ങൾ മുതലെടുത്തതിന് ശേഷം നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളെ തീർച്ചയായും നിങ്ങളുടെ പരിധിയിൽ അയാൾ വരും. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അവരുടെ ജീവിതം വല്ലാത്തൊരു ഘട്ടത്തിലേക്ക് പോകുന്നു, അവർ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നിറവേറുന്നില്ല, അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ ചെന്ന് ചാടുന്നു എന്നൊക്കെയുള്ള സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെയേറെ അഭിവൃദ്ധി ഉണ്ടാകും, ജീവിതത്തിൽ ലക്ഷ്യങ്ങളുണ്ടാകും, അതുകൊണ്ട് നിങ്ങൾക്ക് വളരെയേറെ നേട്ടമുണ്ടാകും. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ കുരുമുളകിൻ്റെ വള്ളിയെടുക്കുക. വള്ളിയെടുത്തതിന് ശേഷം അത് 7 ദിവസം ഉണങ്ങാൻ വയ്ക്കുക. വെയിലത്ത് തന്നെ ഉണക്കുക. 7 ദിവസം കണ്ടിന്യൂസ് വെയിലത്ത് ഉണക്കിയതിന് ശേഷം അങ്ങാടിക്കടയിൽ പോവുക. അങ്ങാടിക്കടയിൽ പോയി ഇന്തുപ്പ് വാങ്ങുക. ഇന്തുപ്പ് അങ്ങാടിക്കടയിൽ നിന്ന് ലഭിക്കും. ആ ഇന്തുപ്പ് വാങ്ങിയതിന് ശേഷം അത് 4 കഷ്ണങ്ങളാക്കുക. 4 കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമ്മുടെ ഒരു ദീപത്തിൽ ഈ കുരുമുളകിൻ്റെ വള്ളിയെടുത്ത് നന്നായിട്ട് കട്ട് ചെയ്ത് അതിനെ കരിച്ചെടുക്കുക. അതിൻ്റെ ഭസ്മമാക്കുക. ഭസ്മമാക്കിയതിന് ശേഷം 4 ഭാഗങ്ങളിലായി വീടിൻ്റെ 4 ഭാഗങ്ങളിലായി ഇന്തുപ്പിടുക. വീടിൻ്റെ 4 ഭാഗങ്ങളിലായി ഇന്തുപ്പിടുക. ഇത് ചെയ്യാൻ നേരത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കാരെയാണോ വശീകരിക്കേണ്ടത്, ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ സ്ത്രീയെ അല്ലെങ്കിൽ ആരാണോ അവരെ മനസ്സിൽ സങ്കല്പിക്കുക. ആ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വേണം ഈ കർമ്മം ചെയ്യുവാൻ. എന്നാൽ മാത്രമേ അതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുകയുള്ളൂ. തീർച്ചയായും നിങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ആരെയാണോ വശീകരിക്കേണ്ടത്, ആരെയാണോ നിങ്ങൾക്ക് നേർവഴിയിൽ കൊണ്ടുവരേണ്ടത്, ആരാണോ നിങ്ങളെ ഇഷ്ടപ്പെട്ടത്, ആ ആളെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുവാനും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കുവാനും കഴിയും. അതുപോലെ വഞ്ചന, ചതി എന്നിവയൊക്കെ ഉള്ളവർക്ക് ഇത് ഈ വശീകരണത്തിലൂടെ അയാളെ നിങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും അത് ഗുണം ചെയ്യും. അതല്ലാതെ ഇത് ദുരുപയോഗം ചെയ്യരുത്. ഒരാളെ ഇഷ്ടമാണ് എന്ന് കരുതി അയാളുടെ ഭാവി ജീവിതമൊക്കെ തകർത്തുകൊണ്ട്, അയാളുടെ കുടുംബജീവിതം തകർത്തുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇത്തരം സാഹസങ്ങൾക്കൊന്നും ഒരുങ്ങരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളെ ചതിക്കിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ മോഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അത്ര ആത്മാർത്ഥമായി അയാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്നേഹബന്ധത്തിന് എന്തെങ്കിലും ഒരു വിലങ്ങുതടിയായി അയാൾ നിൽക്കുന്ന സമയം അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇത്തരം കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യമാകും. നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് ആ ഒരു ഗുണം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങൾ എപ്പോൾ ചെയ്യുമ്പോഴും നിങ്ങൾ ആരെയാണോ വശീകരിക്കേണ്ടത് ആ ഒരു വ്യക്തിയെ മനസ്സിൽ ഓർക്കുക. ആ ഓർത്തതിന് ശേഷം മാത്രം ഇത്തരം കർമ്മം ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്കത് ഗുണം ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.
മറ്റൊരു വശ്യവുമായി നാളെ എത്തും. നന്ദി, നമസ്കാരം.